മാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ വത്സല്യ നാമത്തിൽ വന്ദനം. ജീവമാർഗം പരിപാടിയിലൂടെ നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കുവാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഉപരിയായി ഈ ജീവമാർഗം ശുശ്രൂഷയ്ക്ക് ചുമതല കൊടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ നന്ദിയും അറിയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി നാം കരുതിക്കൊള്ളേണ്ട ചില ആധ്യാത്മിക വിഷയങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ ചില വാക്യഭാഗങ്ങൾ നിങ്ങൾ മുൻപാകെ എടുത്ത് അതിലെ ചില ആശയങ്ങൾ വിശദീകരിച്ച് തരുവാൻ സർവകൃപാലുവായ ദൈവം സംഗതിയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ധന്യനായ പൗലോസ് ശ്ലീഹ അവറുകൾ തൻ്റെ ആത്മീയ മകനായ തിമോത്തിയോസിന് എഴുതിയ ആദ്യ ലേഖനത്തിലെ ആദ്യ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ് ഞാൻ ആദ്യമായി ഉദ്ധരിക്കുന്നത്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നിങ്ങൾ ദയവായി അത് ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. 1 തിമോത്തിയോസ് 1 അതിൻ്റെ 15 വാക്യമാണ് വായിക്കുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഏതൊരു കാലയളവിൽ ജീവിക്കുന്ന മനുഷ്യർക്കും അവരുടെ ആത്മീയമായ വളർച്ചയ്ക്കും അവരുടെ ശാശ്വതമായ ആത്മപ്രാപ്തിക്കും സ്വർഗീയമായ അനുഭൂതിക്കും വഴി തുറക്കുന്ന അനുഗ്രഹീതമായ തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. അപ്പോസ്തലൻ പറയുന്ന വാക്കുകളെല്ലാം തന്നെ ഒന്നൊന്നായി വിശദമായി പരിശോധിക്കേണ്ട വാക്കുകൾ തന്നെയാണ്. ആ വാക്യങ്ങളിൽ ആദ്യമായി താൻ ഉദ്ധരിക്കുന്ന വാക്ക് ക്രിസ്തു യേശു എന്ന വാക്കാണ്. ലോകത്തിൽ നിരവധി ആളുകൾ മനുഷ്യൻ്റെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ അവരുടെ ആത്മീയ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും അതിൻ്റെ അവസാനത്തിങ്കൽ സായുജ്യം അണയേണ്ടതിന് വേണ്ടിയും അധ്വാനിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, വിവിധ കാര്യങ്ങൾ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ക്രിസ്തു എന്ന ഈ ധന്യ മഹാത്മാവ് ആ തൻ്റെ ആളത്വത്തെ വിശദമാക്കുന്ന മനോഹരമായ പദപ്രയോഗമാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യത്തിൽ ആദ്യം തന്നെ ഉദ്ധരിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശു. ക്രിസ്തു എന്ന വാക്കിൻ്റെ വിശാലമായ അർത്ഥം മശിഹ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, നിയുക്തനാക്കപ്പെട്ടവൻ എന്നൊക്കെയുള്ള ആശയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സർവശക്തി സമ്പന്നനായ ദൈവം, ആകാശഭൂമി ഉളവാക്കിയ അത്യുന്നതനും തേജോമയനുമായ ആ ദൈവം താൻ ആയിരിക്കുന്ന തൻ്റെ അതേ അവസ്ഥയിൽ ഒരു കാരണവശാലും മനുഷ്യരോടുകൂടെ ഇടപെടുവാനും മനുഷ്യരെ പഠിപ്പിക്കുവാനും മനുഷ്യരുടെ ദോഷകരമായ ജീവിത നിലവാരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനും സാധിക്കാത്തതുകൊണ്ട് ആ മഹാദൈവം ചെയ്ത ഒരു കാര്യം മനുഷ്യനായി ഭൂമിയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആ വാക്കിൽ തന്നെ ചേർന്നു വന്ന രണ്ടാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ക്രിസ്തു യേശു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. യേശു എന്നത് തൻ്റെ മാനുഷിക നാമമാണ്. യേശു എന്ന പേരിൽ താൻ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നിരവധി ആളുകൾ ജീവിച്ചിരുന്നു. യഹൂദന്മാരുടെ മധ്യത്തിൽ സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു നാമമാണ് യേശു എന്ന നാമം. വിശുദ്ധ ബൈബിളിൽ തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ യേശു എന്ന വാക്കോട് ചേർന്ന് മറ്റു ചില ആളുകളെ വിളിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. യേശു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മാനുഷിക നാമമായിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കാര്യം നാം വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവായ, സൃഷ്ടിതാവായ, അദൃശ്യരൂപിയായ, മഹോന്നതനായ ആ വലിയ ദൈവം മനുഷ്യനോടുകൂടെ ഇടപഴകേണ്ടതിന് വേണ്ടി, മനുഷ്യനുമായി ആശയവിനിമയം ചെയ്യേണ്ടതിന് വേണ്ടി, മനുഷ്യൻ്റെ ദുരിതപൂർണമായ ജീവിതത്തെ അത് കണക്കിലെടുത്ത് അതിന് ആവശ്യമായ ഒരു സഹായങ്ങളെ അവർക്ക് നൽകേണ്ടതിന് വേണ്ടി തൻ
താൻ മനുഷ്യനായി വന്നേ മതിയാകിയുള്ളൂ. മനുഷ്യനെ ഒരു കാരണവശാലും ദൈവത്തോടൊപ്പം ആക്കിയിട്ട് മനുഷ്യനും ആയി ഒരു സംസർഗം സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതും മാത്രമല്ല, അങ്ങനെ വന്നാലും ഓരോരുത്തരെയും ക്രിസ്തുവാക്കി മാറ്റുക എന്നുള്ളത് സാധ്യമല്ലാത്തതാണ്. എന്നാൽ ആ വലിയവനായ ദൈവം ആ മനുഷ്യനായ അവസ്ഥയിലേക്ക് വന്നാൽ സകല മനുഷ്യവർഗത്തിനും ഒരുപോലെ ആവശ്യമായതിനെ നൽകുവാൻ കഴിയും എന്നുള്ളതാണ് അതിലെ സത്യം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വിലപ്പെട്ട ആത്മീക സത്യം ഇങ്ങനെയാണ്: ക്രിസ്തു യേശു, മറ്റു വാക്ക് നാം അടുത്തായി കാണുന്നത് പാപികളെ. ശ്രദ്ധിക്കുക, പാപം ചെയ്യാത്ത മനുഷ്യൻ ലോകത്തിൽ ആരുമില്ല. ക്രിസ്തു എന്തിനാണ് യേശുവായത്? ക്രിസ്തു എന്തിനാണ് തൻ്റെതായ അവസ്ഥ വിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നത്? അതിൻ്റെ മറുപടിയാണ് അടുത്ത വാക്കിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: പാപികളെ രക്ഷിക്കുവാൻ. അർത്ഥമിതാണ്, ലോകത്തിൽ സകല മനുഷ്യരും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ, ക്രൈസ്തവ, ഹൈന്ദവ, ഇസ്ലാം, ജൈന മതവ്യത്യാസങ്ങൾ കൂടാതെ, മതം ഏതായാലും മനുഷ്യൻ പാപിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മുമ്പിൽ കണ്ട വലിയവനായ ദൈവം പാപികളെ അഥവാ പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. അതുമല്ല, നമ്മുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പാപികളെ എന്ന വാക്ക് എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ആ പാപം എന്നാൽ എന്ത് എന്നൊരു പക്ഷേ ചിന്തിക്കും. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും, ഓ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ഈ ദോഷകരമായി ചിന്തിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാം മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള ദോഷകരമായ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ മറ്റാളെ കൊല്ലുന്നില്ല, ഞാൻ മറ്റ അങ്ങനെ ലോകത്തിലെ ആളുകൾ മോശം എന്ന് കരുതുന്ന യാതൊരു പ്രവൃത്തികളും ഞാൻ ചെയ്യാതെ ജീവിച്ചു വരുന്ന ഒരു നല്ല പുരുഷനാണ്, ഒരു നല്ല സ്ത്രീയാണ്. അങ്ങനെയെങ്കിൽ എനിക്കിങ്ങനെയുള്ള ഒരാത്മീക രക്ഷ വേണം എന്ന് ചിന്തിക്കുവാൻ, അഥവാ എന്നെ പാപി എന്ന് വിളിക്കുവാൻ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പാപം അല്ലെങ്കിൽ പാപി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ടുകളയുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ കയറിക്കടന്ന് ചെയ്യുകയും ചെയ്യുന്ന ആ ദുഷ്പ്രവൃത്തിയാണ് പാപം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറയാം, ലോകത്തിൻ്റെ കണ്ണിന് മുൻപിൽ മോശം എന്ന് വിചാരിക്കുന്ന ഒരുപക്ക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം, ഞാൻ അംഗീകരിക്കുന്നു, വളരെ നല്ലത്, ആ ജീവിതത്തെ മാതൃകയുള്ള ജീവിതമായി തന്നെ തുടരുക. എന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യാതെ വിട്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർന്ന് വരുന്നതാണ് പാപം എന്നുള്ളത് ഓർത്തിരിക്കണം. ദൈവത്തെ അറിയേണ്ടതിൽ അറിയുവാൻ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കുവാൻ, ആ ദൈവത്തോടുള്ള ബന്ധം അത് വളരെ കൃത്യമായി പാലിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തവരായി നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ സത്യം. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൂടെ ചെയ്തു വരുവാൻ, പ്രാപ്തിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് ആവശ്യം. ഇനി മറുവശത്ത് മറ്റു ചില ആളുകൾ, എന്നെ കേൾക്കുന്നവരിൽ മറ്റു ചില ആളുകൾ ഒരുപക്ഷേ ചെയ്യരുതാത്ത കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചെയ്ത് 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 അതിൽ നിന്നൊരു മോചനം ലഭിക്കാതെ നിങ്ങൾ വളരെ കണ്ണുനീരിലായിരിക്കാം, പുകവലിയായിരിക്കാം, നിങ്ങളുടെ ആ ശീലമായി മാറിയ കാര്യം ഒരിക്കലും മാറ്റാൻ കഴിയുന്നില്ല, മദ്യപാനമായിരിക്കാം, നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും അതിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല, ഇതിന് മതപരമായി പഠിപ്പിക്കുന്ന ഒരുമിക്ക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരോ, അങ്ങനെയുള്ള പ്രത്യേകമായ സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം, ഏതെങ്കിലും വിധേന ഈ ദോഷകരമായ എൻ്റെ പാപ സ്വഭാവം എന്നിൽ നിന്ന് ഒഴിവായിട്ട് എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇതെവിടെ സാധിക്കും? ശ്രദ്ധിക്കുക, തുറന്നുള്ള
വചനഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യം വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ കഴിയുക. മാത്രമല്ല അത് പ്രായോഗികമായി തീരുകയും ചെയ്യും. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് ദൈവം മനുഷ്യന് സാധിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമായ ക്രിസ്തു, മശിഹ തമ്പുരാനായവൻ, സകലത്തെയും ഉളവാക്കിയ സൃഷ്ടിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത്. മനുഷ്യന് കഴിയാത്ത ചില കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു കൊടുത്ത്, അവൻ്റെ പ്രാപ്തിക്കുറവിനെ മാറ്റിയെടുത്ത്, പ്രാപ്തനാക്കി തീർത്ത്, അവനെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൈവിക കർമ്മ പദ്ധതിയാണ്. അതുകൊണ്ടാണ് പാപികളെ രക്ഷിക്കുവാൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്കുകൾ ചേർത്ത് പറയാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ, രക്ഷിക്കുക, അതിന് മറുവശം നശിക്കുക എന്നാണ്. നാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിപ്പാൻ കഴിയാതെ നിരാശാജനകമായ ജീവിതത്തിലൂടെ പോയി ആത്മഹത്യയിലോ നാടുവിട്ടോടിയോ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മുഖം രക്ഷിപ്പാൻ നിങ്ങൾ ശ്രമിക്കുന്ന നശിക്കുന്ന ജീവിതാവസ്ഥ, അതിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ എതിർപദമാണ് ഒരു മോക്ഷം, രക്ഷ. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ഞാൻ ആദ്യം വിശദീകരിച്ചതുപോലെയുള്ള ദുസ്വഭാവങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന സൽപ്പേര് നഷ്ടമാകുകയും ദേശത്ത് നിങ്ങളായിരിക്കുന്ന സമൂഹം നിങ്ങളെ വെറുക്കുകയും ചെയ്ത് ആ ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നതെങ്കിൽ മാന്യശ്രോതാവേ, നിങ്ങൾക്കൊരു മോക്ഷത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്, ആശ്വാസത്തിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ്. ലോകത്തിൽ മറ്റാർക്കും പറയുവാൻ കഴിയാത്ത വിധം പഠിപ്പിച്ചതും ലോകത്തിൽ മറ്റാർക്കും ഇന്നുവരെയും ചെയ്യുവാൻ കഴിയാത്ത വിധം മാതൃകാപരമായി ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ മുൻപാകെ പ്രവർത്തിച്ചവനും അനുഭവത്തിലൂടെ ഇന്നും ആയിരക്കണക്കിന് ആളുകളെ നന്മയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ക്രിസ്തു യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. വ്യക്തിപരമായി ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ എൻ്റെ മാനുഷിക ശബ്ദത്തിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നെങ്കിലും എനിക്ക് ഈ രൂപാന്തരം നൽകി എന്നെ ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച ദൈവത്തിൻ്റെ അരൂപിയായ ആ പരിശുദ്ധാത്മാവാം ദൈവം തന്നെയാണ് ഈ സത്യം നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് മാന്യ ശ്രോതാവേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പാപത്തിൽ നിന്ന് നശിക്കുവാനായിട്ട് ദൈവം ഇച്ഛിക്കുന്നില്ല, നിങ്ങളെ പാപത്തിൽ നിന്ന് ഉയർത്തുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ വഴിത്താര തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ, നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, നല്ലൊരു വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നാക്കുവാൻ, നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സാധിച്ചെടുക്കുവാൻ ഇവിടെ ഇതാ മനോഹരമായ ഒരു വാതിൽ തുറക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ പ്രസ്താവന നാം കുറിക്കൊള്ളേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് തുറന്ന് ഓർപ്പിക്കുകയാണ്, ഇത് ലോകത്തിലേക്ക് വന്ന് രക്ഷിക്കുന്ന കാര്യമാണ്. മറ്റ് ഏതെങ്കിലും മതത്തിൻ്റെ അനുയായികളോ നേതാക്കന്മാരോ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ, അവർ ജനിച്ച സ്ഥലം പുണ്യമാകിയാൽ ആ സ്ഥലത്തേക്ക് ചെന്ന് പുണ്യം പ്രാപിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം അങ്ങനെയല്ല. ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ അരികിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ലോകത്തിൽ എന്നാൽ ആ വാക്കിന് യേശു എന്ന ആ പുരുഷൻ അഥവാ ക്രിസ്തു, യേശുവായിട്ട് ജനിച്ചത് യെരുശലേമിലാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ യെരുശലേമിൽ വന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ യെരുശലേം നിവാസികൾക്ക് മാത്രമുള്ള ഒരു മാർഗമായി അത് ശേഷിക്കും. അത് വരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും പച്ച മലയാളത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് പോലും ഈ പ്രയോജനം ഉളവാക്കിയെടുക്കുവാൻ സാധിക്കണം. എന്താണ് പ്രയോജനം? പാപത്തിൽ നിന്ന്, മോശകമായ വഴികളിൽ നിന്ന്, അയോഗ്യമായ ജീവിതത്തിൻ്റെ ആ ശൈലികളിൽ നിന്ന് വലിയൊരു മാറ്റം വന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വഴിയിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങൾക്ക് ഒരു സാവകാശം വിശുദ്ധ ബൈബിൾ തുറന്നു തരികയാണ്.
അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്, ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂപരപ്പിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങളറിയണം. അടുത്ത രണ്ട് പദപ്രയോഗങ്ങൾ അവിടെ പറയുന്നത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായത്. എല്ലാവരും എന്ന വാക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. അത് ധനികനാകാം, ദരിദ്രനാകാം, വിദ്യാഭ്യാസമുള്ളവനാകാം, ഇല്ലാത്തവനാകാം, കറുത്തവനാകാം, വെളുത്തവനാകാം, ഹിന്ദുവിനാകാം, ക്രിസ്ത്യാനിക്കാകാം, മുസ്ലിമിനാകാം, ജൈനമതക്കാരനാകാം, ബുദ്ധമതക്കാരനാകാം. മതം ഇവിടെ വിഷയമല്ല, സംസ്കാരം ഇവിടെ വിഷയമല്ല, ധനം ഇവിടെ വിഷയമല്ല, പഠിപ്പ് ഇവിടെ വിഷയമല്ല. ലോകത്തിൽ മനുഷ്യനായി ഒരമ്മയ്ക്ക് പുറന്ന് ജനിച്ച് മുൻപോട്ട് പോകുന്ന ഏതൊരു മനുഷ്യനും സാധിച്ചെടുക്കുവാൻ കഴിയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണ്. വിശ്വസിക്കുക എന്ന വാക്കാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്ക്. അവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ ഒരു കാര്യമാണ്. ഈ സന്ദേശം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്കും വിശ്വസിക്കുവാൻ യോഗ്യമായത്, കേൾക്കുവാൻ യോഗ്യമായത്, അംഗീകരിക്കുവാൻ യോഗ്യമായത്, സ്വന്തമാക്കുവാൻ യോഗ്യമായത്, നിങ്ങൾക്ക് ഈ അനുഭവത്തിലേക്ക് കടക്കുവാൻ ഒന്നും തടസ്സമായിരിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് വിശ്വസിക്കത്തക്കത് എന്ന ആശയമാണ്. വിശ്വസിക്കത്തക്കത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കിഴവിക്കഥകളെക്കുറിച്ച് കുറച്ച് വിശദീകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് താൽക്കാലികമായ ഓർമ്മയിൽ നിലനിർത്തുന്ന കാര്യമല്ല. വിശ്വസിക്കത്തക്ക നിലയിൽ ചരിത്രത്തിൽ ജനിച്ച്, ചരിത്രത്തിൽ ജീവിച്ച്, ലോകമധ്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യമക്കളായ ആളുകളുടെ പാപത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തന്നെ ഓർപ്പിക്കുന്നത് ക്രിസ്തു യേശുവായി വന്നതിൻ്റെ ലക്ഷ്യം തന്നെ പാപികളായി ജീവിക്കുന്നവരുടെ പാപത്തെ ഉദ്ധരിക്കുക. അത് താൻ എന്ത് ചെയ്തു? ഈ യേശുവായി വന്നവൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ മനുഷ്യമക്കളുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണമായത്? അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഒരു ശിക്ഷ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നയാളിന് ശിക്ഷ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ആര് ശിക്ഷ മനുഷ്യന് വേണ്ടി കൊടുത്തിരിക്കുന്നുവോ ആ കൊടുത്തയാളിന് മാത്രമേ പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പാപനിമിത്തം തെറ്റിപ്പോയ മനുഷ്യൻ, ശിക്ഷിക്കപ്പെടേണ്ട മനുഷ്യൻ, ശിക്ഷയിൽ എന്നേക്കുമായി ദൈവത്തിൽ അകന്നു പോകേണ്ട മനുഷ്യൻ, ആ മനുഷ്യനെ അകറ്റിക്കളയാതെ അടുത്തു കൊണ്ടുവരുവാൻ ദൈവം തന്നെ അവൻ്റെ അരികിലേക്ക്, ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ ആ മരണമെന്ന ശിക്ഷ സ്വന്തം ശരീരത്തിൽ താൻ സ്വയമേ ഏറ്റെടുക്കുകയാണ്. താൻ ഒരിക്കലും ക്രിസ്തു എന്ന് പറയുന്ന മഹാപുരുഷൻ ഒരു പാപിയായതുകൊണ്ട്, തെറ്റുകാരനായതുകൊണ്ട്, പിടിച്ചുപറിക്കാരനായതുകൊണ്ട്, കൊലപാതകനായതുകൊണ്ട്, ദോഷകരമായി ഏതെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ട് അന്നത്തെ സർക്കാർ തനിക്ക് മരണശിക്ഷ വിധിച്ചതല്ല. എന്നാൽ മനുഷ്യമക്കളായ ആളുകളുടെ പാപം ഹേതുവായി അനുഭവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ആ ശിക്ഷ മരണമാകുന്ന ശിക്ഷ. കേവലം മരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ അടഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആ മരണത്തെക്കുറിച്ചല്ല പറയുന്നത്. മരണമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നേക്കുമായി നിത്യ നരകത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം. അതിന് ശിക്ഷ താൻ ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി വന്നു. അതുതന്നെ ക്രിസ്തു എന്ന ആ മഹാദൈവം മനുഷ്യമക്കളുടെ. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ യേശു കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകപാപം ചുമക്കുന്ന ദൈവം അയച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പ്രത്യേകമായ കാര്യപരിപാടി പ്രകാരം ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നെടുത്തുകൊണ്ട് ക്രൂശിൽ ഒഴിച്ച്, ആ ക്രൂശിൽ മരണം വഹിച്ച്, അതിൽ ആ മരണത്തോടെ അവസാനിക്കാതെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ആ അദൃശ്യരൂപിയായി ജീവിക്കുന്ന ആ മഹാദൈവം, ആ ദൈവത്തെക്കുറിച്ചാണ് അപ്പോൾ ഓർപ്പിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ യോഗ്യമായതാണ്. ആ വിശ്വസിക്കുവാൻ യോഗ്യമായ ആ സത്യത്തെ
അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അനുഗ്രഹീതമായ ആ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഒരു വാക്കോട് ചേർത്തുകൊണ്ടേ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്ന ഈ മഹാരക്ഷകനെ വിശ്വാസത്താൽ അംഗീകരിക്കണം എന്നാണ് ഈ ബൈബിൾ വാക്യം ഓർപ്പിക്കുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, അനുസരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്നാണ് അപ്പോസ്തലൻ ആ വാക്കിൽ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരും അത് വിശ്വസിക്കണം, എല്ലാവരും അത് അംഗീകരിക്കണം, അനുസരിക്കണം. ഇത് പൊതുവായിട്ട് ലോകത്തോട് ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ പല മാധ്യമങ്ങളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു ന്യൂനപക്ഷം അത് വിശ്വസിക്കുന്നവരായിട്ടുണ്ട്. എല്ലാവരും അത് വിശ്വസിക്കില്ല എങ്കിൽ പോലും സ്നേഹിത, താങ്കൾക്ക് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കായി നിങ്ങളുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് പാപം ചെയ്യാതിരിക്കെ ഒരു പാപിയെപ്പോലെ ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾ ആര് എന്നുള്ളൊരു അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ മതം ഏത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ സാധ്യതകൾ എന്ത് എന്ന് അന്വേഷിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യനിലുള്ള ദോഷം, അത് പാപം, അതിൻ്റെ പരിഹാരം, അതിന് ശിക്ഷ ഏറ്റെടുക്കണം. ആ ശിക്ഷ ക്രിസ്തു ഏറ്റെടുക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നത് കൊണ്ട് ഇന്ന് താൻ ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന അദൃശ്യരൂപിയായ ഈ രക്ഷിതാവിനെ വിശ്വാസത്താൽ അംഗീകരിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുവെ, ഞാൻ ചെയ്തിരിക്കുക, ഞാൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയമായി നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ചെയ്യരുതാത്ത എത്രയെത്ര കാര്യങ്ങൾ ഈ ജീവിത കാലയളവിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരുപക്ഷേ ആരും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് കാണും, ആരും കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷേ വിചാരിച്ച് കാണും. പക്ഷേ ശ്രോതാവേ, ആരും കണ്ടില്ലെങ്കിലും ആരും കേട്ടില്ലെങ്കിലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. തെറ്റല്ലായ്പ്പോഴും തെറ്റ് തന്നെയാണ്. നിങ്ങളിലുണ്ടായിരിക്കുന്ന തെറ്റ് ആരും നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനസ്സാക്ഷിയിൽ കുറ്റബോധം കൊണ്ട് നിങ്ങൾക്കിപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ സാമർത്ഥ്യത്തിലൂടെ ചെയ്യുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമില്ലയോ? സ്വയമായി ചിന്തിക്കുക. നിങ്ങളിൽ നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതി, അനുഭവിക്കേണ്ട നന്മകളെ സന്തോഷത്തോടെ അനുഭവിപ്പാൻ കഴിയാതെ വണ്ണമുള്ള ഏതു നേരത്തും നിങ്ങളുടെ ജീവിതത്തിൽ ശാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതിൻ്റെ, പകയുടെ ഒക്കെ വാക്കുകളല്ലേ കൂടെ കൂടെ ഉണ്ടാകുന്നത്? അതിൻ്റെ ഒക്കെ അകത്തിരിക്കുന്ന യഥാർത്ഥ കാരണം നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറ്റബോധമല്ലയോ? സ്നേഹിത, അങ്ങനെയെങ്കിൽ ആ മനസ്സാക്ഷിയിൽ ഏറ്റിരിക്കുന്ന ശക്തമായ പോറൽ, കുറ്റബോധമാകുന്ന ആ ദോഷകരമായ അവസ്ഥയെ പരിപൂർണമായി നീക്കിക്കളയുവാൻ കാൽവരിലേ ക്രൂശിൽ കർത്താവായി യേശു ചിന്തിയ പാപരഹിതമായ ചോരയിൽ ആശ്രയിക്കുക. ഇന്ന് കൈകളിൽ ആ ചോര കൈ എടുത്ത് നിങ്ങളുടെ നെഞ്ചിലേക്കോ നിങ്ങളുടെ ഹൃദയത്തിലോ ഒഴിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏതാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റ്, നിങ്ങളുടെ ദോഷങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടിരുന്ന ആ ശിക്ഷയെ സ്വയമായി ഏറ്റെടുത്ത് ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്ന, വിടുതലൊരുക്കിയിരിക്കുന്ന ആ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി കർത്താവുമായി അംഗീകരിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവായ ക്രിസ്തുവെ, ഞാൻ നിങ്ങളെ, കർത്താവെ, അങ്ങേ ഞാൻ ഏറെ അറിഞ്ഞിരുന്നില്ല, പക്ഷേ ഇന്ന് അവിടുന്ന് എന്നെ കേൾപ്പിച്ച ഈ തിരുവചന നിമിത്തം ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവും ജീവിതവും പ്രവർത്തനവും ഉപദേശങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും മുഖാന്തരം അവിടുന്ന് മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അവിടുന്ന് കേവലൊരു മനുഷ്യനല്ല, അവിടുന്ന് സാക്ഷാൽ ദൈവം തന്നെയാണ്. അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന മഹാദൈവമാണ്. ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുവാനുള്ള
ഒരു നല്ല സമർപ്പണബോധം ശ്രോതാവെ താങ്കൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ രക്ഷ സ്വന്തമാക്കുവാൻ കഴിയും. നിങ്ങൾക്കായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഹൃദയപൂർണമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ ക്രൂശിൽ ചൊരിഞ്ഞ ചോര, ആ ചോരയിൽ ആശ്രയിപ്പാൻ, കർത്താവായ യേശുവേ എൻ്റെ പാപങ്ങളെ അവിടുന്ന് എന്നോട് ക്ഷമിച്ച് അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ ചോരയിൽ എന്നെ കഴുകി ഒരു വിശുദ്ധനാക്കണമേ, വിശുദ്ധയാക്കണമേ. അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എൻ്റെ രക്ഷകനും നാഥനുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. എന്നെ അങ്ങയുടെ മകനാക്കണമേ അല്ലെങ്കിൽ മകളാക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളെവിടെ ഏത് ദേശത്തും ഇരുന്നാകട്ടെ, ഏത് സ്ഥലത്തും ഇരുന്നാകട്ടെ, ഈ വാക്കൽ ശ്രദ്ധാപൂർവം നിങ്ങൾ കേട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിനോട്, രക്ഷിതാവിനോട്, ഏറെ നിങ്ങൾക്കറിയാത്ത ഈ ക്രിസ്തുവിനോട് വളരെ ഹൃദയംഗമായി ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ? കർത്താവ്, എനിക്ക് അങ്ങയെക്കുറിച്ച് ഏറെ ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും അവിടുന്ന് എനിക്കായി ജീവിക്കുന്നു എന്ന് അറിയുന്നു. അങ്ങ് എൻ്റെ രക്ഷകൻ നാഥനുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങളോട് ചേർന്നടച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പനടയാക്കണമേ. ഈ വചന കേൾവിയിലൂടെ ആരെങ്കിലും അങ്ങേ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ദിവ്യസത്യത്തെ കൂടുതൽ അറിയുവാനായി അങ്ങയുടെ ദിവ്യവചനം വായിക്കുവാനും അതിലൂടെ അങ്ങയിലേക്കുള്ള അവരുടെ ബന്ധം കൂടുതൽ അടുക്കുവാനും കാരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന അങ്ങയുടെ മഹാദേവയ്ക്കായിട്ട് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ.